ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഖിൽ ചൊള്ളാക്കുഴിയിൽ. നമ്മളിന്ന് വയനാട് വരെ യാത്ര പോവാണ് കേട്ടോ. നമ്മൾ നേരെ ജാനകി ഫോറസ്റ്റ് അത് കണ്ട് കുറ്റ്യാടി ചുരം വഴി ബാണാസുര സാഗർ ഡാം, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കൽപ്പറ്റ, കൽപ്പറ്റയിൽ സ്റ്റേ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വയനാടൻ യാത്രയെ പറ്റിയുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പാണ്ഡ ബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ ജാനകി ഫോറസ്റ്റ് എത്തി. ജാനകി ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടിപ്പുഴയുടെ തീരത്താണ്. അപ്പോൾ ഈ പാലം കടന്ന് നേരെ ചെല്ലേണ്ടത് ജാനകി ഫോറസ്റ്റിലേക്കാണ്. ഇത് കുറ്റ്യാടിപ്പുഴയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന പാലമാണിത്. ഈ ജാനകി ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് മരുതോങ്കര പഞ്ചായത്തിൽ കുറ്റ്യാടിപ്പുഴയുടെ തീരത്താണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന വി കെ കൃഷ്ണമേനോൻ്റെ സഹോദരിയായ ജാനകമ്മയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഇങ്ങനെ അറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥലം ജാനകിയമ്മയുടെ പേരിലായിരുന്നു. ജാനകിയമ്മയുടെ കൈവശത്തിലുണ്ടായ സ്ഥലമായിരുന്നു ഈ ജാനകി ഫോറസ്റ്റ്. ഏകദേശം 130 ഹെക്ടർ സ്ഥലം ഇതുണ്ടായിരുന്നു കേട്ടോ. ജാനകി ഫോറസ്റ്റിലേക്കുള്ള എൻട്രി ഫീ ഒരാൾക്ക് 40 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ ആ ടിക്കറ്റിൻ്റെ ബാക്കിൽ നമ്മൾ ഇറങ്ങേണ്ട സമയവും കാര്യങ്ങളും, നമുക്ക് എത്ര സമയം ഈ ജാനകി ഫോറസ്റ്റിൽ ചിലവഴിക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ ഞങ്ങൾ ചെന്ന് ഏകദേശം ഒരു 10 മണി സമയത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് സമയം തന്നു 1 മണി ആകുമ്പോൾ തിരിച്ചിറങ്ങാത്ത രീതിയിലാണ്. അപ്പോൾ അത്ര സമയം നമുക്ക് ഈ ജാനകി ഫോറസ്റ്റിൽ ചിലവഴിക്കാവുന്നതാണ്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് ഈ ജാനകി ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നടക്കാം കേട്ടോ. സൈഡ് ഫുള്ള് കാട് തന്നെയാണ്. ഒരു സൈഡിൽ കൂടെ കുറ്റ്യാടിപ്പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ കാടിൻ്റെ നടുവിലല്ല, ഏകദേശം സൈഡിലേക്കായിട്ട് നടപ്പാതയായിട്ട് കല്ല് വീച്ചിട്ടുണ്ടാവും. നമ്മളാ നടപ്പാതയ്ക്കടെ മാത്രം നടക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് കാട്ടിലേക്ക് ഇറങ്ങി ഒന്നും ചെയ്യാൻ പാടില്ല. അതായത് നിർദ്ദേശങ്ങൾ കാര്യങ്ങൾ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ജാനകിക്കാട് കേരള വനവകുപ്പിൻ്റെയും അതുപോലെ തന്നെ ജാനകിക്കാട് വനസംരക്ഷണ സമിതിയുടെയും കീഴിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ജാനകി ഫോറസ്റ്റിൽ എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് 2008 ജനുവരി 14 കേട്ടോ. അന്നത്തെ വനംവകുപ്പ് മന്ത്രിയായ ബിനോയ് വിശ്വമാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. മഴക്കാലമായതുകൊണ്ട് ഈ കുറ്റ്യാടിപ്പുഴയിൽ നല്ല രീതിയിൽ ജലം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറ്റ്യാടിപ്പുഴയിലേക്ക് ഇറങ്ങാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല, അതൊക്കെ അടച്ചു വെച്ചേക്കാണ്. കാര്യം ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇറങ്ങാനും, അതുപോലെ തന്നെ അവിടെ കുളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴക്കാലമായതുകൊണ്ടും നല്ല രീതിയിൽ ഒഴുക്കുള്ളതുകൊണ്ടൊക്കെ അത് അടച്ചു വെച്ചേക്കാണ്. അപ്പോൾ പുഴയിൽ ഇറങ്ങരുത് എന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ തരുന്നതാണ്. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് ഈ വഴിയും കാര്യങ്ങളൊക്കെ മൊത്തം വെള്ളം കീറി ചെളിയാണ്. ഈ ജാനകി ഫോറസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ജാനകിയമ്മയുടെ പേര് പറഞ്ഞല്ലോ. അപ്പോൾ ജാനകിയമ്മ എന്ന് പറയുന്നത് വി കെ കൃഷ്ണമേനോൻ്റെ, അതായത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന വി കെ കൃഷ്ണമേനോൻ്റെ സഹോദരി എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് വി കെ കൃഷ്ണമേനോൻ എന്ന് കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. വി കെ കൃഷ്ണമേനോൻ ഇന്ത്യൻ നയതന്ത്ര രംഗത്ത് സുപ്രധാന വ്യക്തിയായിരുന്നു കേട്ടോ. നെഹ്റുവിൻ്റെ വലം കൈയായിരുന്നു അദ്ദേഹം. ഈ നെഹ്റുവുമായിട്ടുള്ള അടുപ്പം കൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ദിദീൻ എന്ന് ഇദ്ദേഹത്തെ ടൈം മാസിക അന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചേരിചേര പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നതിൽ വി കെ കൃഷ്ണമേനോൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. പിന്നെ നമ്മുടെ കാശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ പറ്റി നീണ്ട 8 മണിക്കൂർ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നതിന് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ലീഗ് ആരംഭിക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരമാവധി പിന്തുണ അവിടെ നിന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോക്സഭയിലേക്കും അതുപോലെ തന്നെ രാജ്യസഭയിലേക്കും നിരവധി തവണ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1957 ഏപ്രിൽ 17 മുതൽ 1972 ഒക്ടോബർ 31 വരെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1896 മെയ് 3 കോഴിക്കോടാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. 1974 ഒക്ടോബർ 6 ഡൽഹിയിൽ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ജാനകി ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞ് നേരെ ഇനി നമ്മൾ കുറ്റ്യാടി വഴി ബാണാസുര സാഗർ ഡാം കാണാനാണ് പോകുന്നത്. കുറ്റ്യാടി ചുരം കയറി വേണം നമുക്ക് ബാണാസുര ഡാം കാണാൻ വേണ്ടി പോകാനായിട്ട്. ഇത് ഏകദേശം 10 ഹെയർപിൻ വളവുകളുള്ള ഒരു സംസ്ഥാന പാതയാണ് കേട്ടോ കുറ്റ്യാടി ചുരം എന്ന് പറയുന്നത്. ഇതിന് പക്രാന്തളം ചുരം എന്നും അറിയപ്പെടുന്നുണ്ട്. സ്റ്റേറ്റ് ഹൈവേ 54 ഈ കുറ്റ്യാടി ചുരം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഈ കുറ്റ്യാടി മേഖല പഴശ്ശിരാജയുടെ ഒരു പടയോട്ട മേഖലയായിരുന്നു. 1957 പഴശ്ശിരാജ ഉപയോഗിച്ചതായി കരുതപ്പെടുന്ന 2 സ്വർണ്ണവാളുകളുടെ തണ്ടുകൾ കുറ്റ്യാടി നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വടക്കേ മലബാറിൻ്റെ ഭൂരിഭാഗവും വൈദ്യുതി വിതരണം ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതിയായ കുറ്റ്യാടിയിൽ നിന്നാണ്. കുറ്റ്യാടി നിന്ന് 25 കിലോമീറ്റർ അകലെയാണ് ഈ കുറ്റ്യാടി അണക്കെട്ട് ചെയ്യുന്നത്. ഈ പ്രദേശം ആദ്യം വെങ്ങൽ കുടുംബത്തിൻ്റെ ഉടമസ്ഥരുള്ള സ്ഥലമായിരുന്നു കേട്ടോ. എന്നാൽ കമ്മ്യൂണിസ്റ്റ് EMS മന്ത്രിസഭയുടെ പ്രവേശനത്തെ തുടർന്ന് ദേശസാൽക്കരിക്കപ്പെടുകയാണ് ചെയ്തത്. 1771 വരെ കോട്ടയം രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഈ കുറ്റ്യാടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ പഴശ്ശിരാജയുടെ കലാപകാലത്ത്, അതായത് കൊട്ടിയോട്ട യുദ്ധം നടന്ന സമയത്ത് വയനാട്ടിലേക്കുള്ള പ്രധാന വഴിയായിരുന്നു ഈ കുറ്റ്യാടി ചുരം.
നമ്മളങ്ങനെ ബാണാസുര സാഗർ ഡാമെത്തി. ഇവിടെ ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് ഒരു ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ടാവും. ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അതിലുള്ള സ്റ്റെപ്പുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അടച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം 21 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇപ്പോൾ ഈ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറത്തറ എന്ന ഗ്രാമത്തിൽ പശ്ചിമഘട്ടത്ത് കബനി നദിയുടെ പോഷക നദിയായ കരിമൺതോട് പുഴയ്ക്ക് കുറുകെയായിട്ടാണ് ഈ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. 1979 ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കേട്ടോ. ഏകദേശം 1 കിലോമീറ്ററോളം നീളത്തിൽ മണ്ണുകൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ബാണാസുര സാഗർ ഡാമിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ മണ്ണുകൊണ്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടും ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ടുമാണത്. അതായത് മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അണക്കെട്ടാണ് ഈ ബാണാസുര ഡാം എന്ന് പറയുന്നത്. ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വലിയ പാറകളും കല്ലുകളും മണ്ണും മാത്രമാണ്. 655 മീറ്ററാണ് ഈ ബാണാസുര ഡാമിൻ്റെ നീളം എന്ന് പറയുന്നത്. 1979 ഈ അണക്കെട്ടിൻ്റെ പണി ആദ്യം പൂർത്തീകരിച്ചത്. അന്ന് 190 കോടി രൂപയായിരുന്നു നിർമ്മാണ ചെലവെന്ന് പറയുന്നത്. 1979 ഈ അണക്കെട്ട് പൂർത്തീകരിക്കുമ്പോൾ ഒരു ചെറിയ കനാലും അണക്കെട്ടും ചേർന്ന് ഇന്ത്യൻ ബാണാസുര സാഗർ പദ്ധതിയുടെ ഭാഗമായാണ് തുടക്കം. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ കോഴിക്കോടുള്ള കക്കയം അണക്കെട്ടിലേക്ക്, അതായത് കുറ്റ്യാടി അണക്കെട്ടിലേക്ക് വൈദ്യുതി ഉൽപ്പാദനത്തിനായി ജലം എത്തിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കുറ്റ്യാടി ജലവൈദ്യുതി പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ കക്കയം ജലവൈദ്യുതി പദ്ധതിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത് ഈ ബാണാസുര സാഗർ ഡാമിൽനിന്നാണ്. ഏകദേശം 4.5 കിലോമീറ്റർ നീളമുള്ള ടണൽ വഴി വെള്ളം ഈ കക്കയം ഡാമിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആണ് അവിടെ വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നത്. ബാണാസുര ഡാമിലെ ക്ലൈമറ്റ് ഇപ്പോൾ നല്ല രസമുള്ള ക്ലൈമറ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്, അതുപോലെ തന്നെ കാറ്റുണ്ട്, പിന്നെ ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അതുപോലെ തന്നെ ബാണാസുര സാഗർ ഡാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അണക്കെട്ടിൻ്റെ മുകളിലായിട്ട് സൗരോർജ്ജ പാനലുകൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഡാമിന് മുകളിലാണ് കേട്ടോ. ബാണാസുര സാഗർ ഡാമിന് 4 സ്പിൽവേകളാണുള്ളത്. ഈ 4 സ്പിൽവേ നമുക്ക് ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല. ഈ സ്പിൽവേസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഡാമിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലതുവശത്തായിട്ട് സ്പിൽവേസ് കാണാൻ സാധിക്കും. ബാണാസുര സാഗർ ഡാമിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യം ഉണ്ട്, അതുപോലെ തന്നെ സിപ്പ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഫിഷ് സ്പായും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഫീ കാര്യങ്ങൾ ഒന്നെങ്കിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഫണ്ടടച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ കൗണ്ടറുടെ ഫ്രണ്ടിലും ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ടാവും, അത് സ്കാൻ ചെയ്ത് ഫണ്ടടച്ച് നമുക്കിത് എൻജോയ് ചെയ്യാവുന്നതാണ്. വയനാട് യാത്രയിലെ മറ്റു രണ്ട് പ്രധാന കാര്യങ്ങളാണ് വയനാട് ചുരവും അതുപോലെ തന്നെ വയനാട് ചുരം കണ്ടെത്താൻ സഹായിച്ച ആദിവാസിയായ കരിന്തണ്ടനും. വയനാട്ടിലെ ആദിവാസി പണിർ വിഭാഗത്തിലെ ഒരു കാരണവരായിരുന്നു കരിന്തണ്ടൻ. 1750 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നതായി കരുതുന്നത്. കോഴിക്കോട് വയനാട് പാതയിലുള്ള താമരശ്ശേരി ചുരത്തിൻ്റെ പിതാവായാണ് കരിന്തണ്ടനെ ആദിവാസി കാണുന്നത്. കോഴിക്കോട് നിന്ന് ചുരം വഴി വയനാട്ടിലേക്കും അതുവഴി മൈസൂരിലേക്കും ഒരു പാത നിർമ്മിക്കുന്നതിന് ബ്രിട്ടീഷുകാർ ഒരു മാർഗത്തെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പല മാർഗങ്ങളും അവർ ഉപയോഗിച്ചെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ വയനാടിനെയും ഭൂപ്രകൃതിയെ അറിയുന്ന കരിന്തണ്ടൻ്റെ സഹായത്തോടെ ഒരു വഴി അവർ കണ്ടെത്തുകയാണ്. എന്നാൽ കേവലം ഒരു ആദിവാസിയുടെ സഹായത്തോടെയാണ് ഈ വഴി കണ്ടെത്തിയെന്നുള്ള നാണക്കേട് മറയ്ക്കാനും അതുപോലെ തന്നെ ഈ വഴി ഇനി മറ്റാർക്കിനും കാണിച്ചു കൊടുത്താലോ എന്നുള്ള ഭയം കൊണ്ടും ഈ കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ ചതിച്ചു കൊന്നു എന്നാണ് ഐതിഹ്യം. ചതിയാൽ മരണപ്പെട്ട കരിന്തണ്ടൻ്റെ ആത്മാവ് അലഞ്ഞു നടന്നുവെന്നും ചുരം വഴി പോകുന്ന കാളവണ്ടികളും മറ്റു വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടുവെന്നും ഒടുവിൽ പ്രശ്നവിധിയായി ഈ ആത്മാവിനെ ഇരുമ്പ് ചെങ്കലയിൽ തളച്ചു എന്നും ആദിവാസികൾ വിശ്വസിക്കുന്നുണ്ട്. ഈ കരിന്തണ്ടൻ്റെ ആത്മാവിനെ ബന്ധിപ്പിച്ച ചെങ്കല ഈ ലക്കിടിയിൽ നമ്മൾ ചുരം കയറി ചെന്ന് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. താമരശ്ശേരി ചുരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്നു. പശ്ചിമഘട്ടം മലമ്പാതിയാണ് താമരശ്ശേരി ചുരട്ടോ. ഇതിനെ വയനാട് ചുരം എന്നറിയപ്പെടുന്നുണ്ട്. ദേശീയപാത 766 ഈ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത്. വയനാട് ചുരം എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് അടിവാരത്ത് നിന്ന് ഏകദേശം 12 കിലോമീറ്ററോളം ദൈർഘ്യമുള്ളതാണ് ഈ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത്. ഏകദേശം 9 ഹെയർപിൻ വളവുകളാണ് ഇതിനുള്ളത് കേട്ടോ. ചുരം കയറി ലക്കിടിയിലെത്തുമ്പോഴേക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2625 മുകളിലാണ് നമ്മളെത്തുക. അപ്പം നമ്മൾ വയനാട് യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവാണ്. വയനാട് ചുരം ഇറങ്ങിക്കൂടി എടുത്തോടെ ഇറങ്ങുന്ന കൂടാം. അപ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര ഒരുക്കുമ്പോഴത്തില്ല, നല്ല അടിപൊളി ഓടയാണ്, നല്ല രസമുണ്ട്. അപ്പോൾ വയനാട് യാത്രയുടെ വീഡിയോസ് ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ.